തിരുവനന്തപുരം ഭീമാപള്ളി ജുമാഅത്ത് കമ്മിറ്റി 150ഓളം പേരെ ഊരുവിലക്കി. പള്ളി കമ്മിറ്റിയുടെ അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരെ നിൽക്കുന്നതുകൊണ്ടാണ് തങ്ങളുടെ സ്വാതന്ത്ര്യം തടയുന്നതെന്ന് ഊരുവിലക്കിന് വിധേയരായവർ പറയുന്നു. എന്നാൽ പറയുന്നത് അനുസരിക്കാത്തതിനാലാണ് ഇവരെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചതെന്നാണ് പള്ളി കമ്മിറ്റിക്കാരുടെ നിലപാട്. സുന്നി വിഭാഗമാണ് ഭീമാപള്ളിയുടെ ഭരണം നിയന്ത്രിക്കുന്നത്. പള്ളി കമ്മിറ്റിയുടെ ആചാരങ്ങളെയും തീരുമാനങ്ങളെയും ധിക്കരിച്ചു എന്ന പേരിലാണ് കേരള നദ്വത്തുൽ മുജാഹിദീന്റെ പ്രവർത്തകരെ ഊരുവിലക്കിയത്. തങ്ങൾ ഒരു തെറ്റും ചെയ്തില്ലെന്നും പള്ളി കമ്മിറ്റിയുടെ അരുതായ്മകൾ ചൂണ്ടിക്കാട്ടുക മാത്രമാണ് ചെയ്തതെന്നും ഊരുവിലക്കിന് വിധേയരായവർ പറഞ്ഞു. ഒരു വിധത്തിലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. വെളിയിൽ ഇറങ്ങി ഒരു കൂട്ടുകാരോട് സംസാരിക്കാനും പോലും പറ്റില്ല. ജനിച്ച് നമ്മൾ ഒരുമിച്ച് വളർന്ന് ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ പഠിച്ച് വളർന്ന കൂട്ടുകാരിൽ സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കുടുംബത്തിലെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാനോ കച്ചവടം നടത്തി ജീവിക്കാനോ ഊരുവിലക്ക് മൂലം കഴിയുന്നില്ലെന്നും ഇവർ പറയുന്നു. ഭീമാപള്ളിയിൽ സമാന്തര ഗവൺമെന്റാണ് പ്രവർത്തിക്കുന്നത്. പിറന്ന നാട്ടിൽ ജീവിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും ഇവർ പറഞ്ഞു. ഞങ്ങളെ സ്ഥലങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വിലയിട്ടെടുത്തുകൊണ്ട് ഞങ്ങളെ അവിടെ നിന്ന് പറഞ്ഞയക്കാനുള്ള ഒരു സംവിധാനങ്ങളൊക്കെ അവർ ചെയ്യുന്നതാണ് നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭീമാപള്ളി ജമാഅത്ത് കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ ധിക്കരിച്ചതിനാലാണ് ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ കാരണമെന്ന് ഭീമാപള്ളി ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്. തിരുവനന്തപുരം ഭീമാപള്ളി ജുമാഅത്ത് കമ്മിറ്റി 150ഓളം പേരെ ഊരുവിലക്കി. പള്ളി കമ്മിറ്റിയുടെ അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരെ നിൽക്കുന്നതുകൊണ്ടാണ് തങ്ങളുടെ സ്വാതന്ത്ര്യം തടയുന്നതെന്ന് ഊരുവിലക്കിന് വിധേയരായവർ പറയുന്നു. എന്നാൽ പറയുന്നത് അനുസരിക്കാത്തതിനാലാണ് ഇവരെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചതെന്നാണ് പള്ളി കമ്മിറ്റിക്കാരുടെ നിലപാട്. സുന്നി വിഭാഗമാണ് ഭീമാപള്ളിയുടെ ഭരണം നിയന്ത്രിക്കുന്നത്. പള്ളി കമ്മിറ്റിയുടെ ആചാരങ്ങളെയും തീരുമാനങ്ങളെയും ധിക്കരിച്ചു എന്ന പേരിലാണ് കേരള നദ്വത്തുൽ മുജാഹിദീന്റെ പ്രവർത്തകരെ ഊരുവിലക്കിയത്. തങ്ങൾ ഒരു തെറ്റും ചെയ്തില്ലെന്നും പള്ളി കമ്മിറ്റിയുടെ അരുതായ്മകൾ ചൂണ്ടിക്കാട്ടുക മാത്രമാണ് ചെയ്തതെന്നും ഊരുവിലക്കിന് വിധേയരായവർ പറഞ്ഞു. ഒരു വിധത്തിലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. വെളിയിൽ ഇറങ്ങി ഒരു കൂട്ടുകാരോട് സംസാരിക്കാനും പോലും പറ്റില്ല. ജനിച്ച് നമ്മൾ ഒരുമിച്ച് വളർന്ന് ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ പഠിച്ച് വളർന്ന കൂട്ടുകാരിൽ സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കുടുംബത്തിലെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാനോ കച്ചവടം നടത്തി ജീവിക്കാനോ ഊരുവിലക്ക് മൂലം കഴിയുന്നില്ലെന്നും ഇവർ പറയുന്നു. ഭീമാപള്ളിയിൽ സമാന്തര ഗവൺമെന്റാണ് പ്രവർത്തിക്കുന്നത്. പിറന്ന നാട്ടിൽ ജീവിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും ഇവർ പറഞ്ഞു. ഞങ്ങളെ സ്ഥലങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വിലയിട്ടെടുത്തുകൊണ്ട് ഞങ്ങളെ അവിടെ നിന്ന് പറഞ്ഞയക്കാനുള്ള ഒരു സംവിധാനങ്ങളൊക്കെ അവർ ചെയ്യുന്നതാണ് നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭീമാപള്ളി ജമാഅത്ത് കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ ധിക്കരിച്ചതിനാലാണ് ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ കാരണമെന്ന് ഭീമാപള്ളി ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്.